ഇതിനാടാ ടാടാ ഏ ബിട്ടാ ഇതിനാടാ ടാടാടാ. ഇത് തന്നെയാണ് കഴിഞ്ഞ റിയാക്ഷൻ വീഡിയോയിലും പാടി വിട്ടത്, ഇൻട്രോലേ. മലയാളം ട്രെയിലർ വരാൻ ഒരുപാട് ലേറ്റായി, ഒരുപാട് 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 ലേറ്റായി. എന്താ അത്? ആറ് ആറ് മൂന്നിന് വരേണ്ട സാധനമാണ്, ഏകദേശം 3-4 മണിക്കൂറോളം ലേറ്റ് ആയിട്ടുണ്ട്. ഓ, ഞാൻ ഓൾറെഡി പരിപാടിയൊക്കെ കണ്ടു, തമിഴിലുള്ളതാണ് കണ്ടത്. പക്ഷേ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, റിയാക്ഷൻ ചെയ്തതിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്, അത് കണ്ടതിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ആകെ അറിയാവുന്ന ഭാഷ രണ്ടെണ്ണമാണ്, തമിഴും മലയാളവും. അപ്പോൾ ആദ്യം വന്നത് തമിഴായിരുന്നു കൊണ്ട് അത് ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ മലയാളം വന്നിരിക്കുന്നു സമാധാനമായിട്ട്, അതൊന്ന് കാണട്ടെ. ഓക്കെ, വരൂ ഇരിക്കൂ, ഖുഷ് കരോ, ആഷ് കരോ, ലൈക്ക് കരോ, ചാനലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ. നമുക്ക് എക്സ്ട്രാ ഫുഡ്ബോൾ ഒന്നും അടിക്കുന്നില്ല കേട്ടോ, ഓൾറെഡി നമ്മൾ ഡ്രൈവർ കണ്ടതായതുകൊണ്ട് രണ്ടാമത് കാണണമെങ്കിൽ നെറ്റ്വർക്ക് ഉണ്ട്. ശ്രീവല്ലി എന്റെ ഭാര്യയാണ്. പാട്ടി ഉണ്ട് പുഷ്പ, തമിഴിലും വേറെ ആരോടെ പിടിച്ച് ചെയ്തിരിക്കുന്നത്, മലയാളത്തിലും ഉണ്ട്. ഇതുണ്ട് സുഹാദനാണോ ചെയ്തത് ഡബ്ബിംഗ്? പെരിയ പട ാണെന്ന് കരുതണ്ട, ഇന്റർനാഷണലല്ലേ ഡിസംബർ 5. തവണ വൈൽഡ് ഫയർ ഉണ്ടാ, വെറും ഫയർ അല്ല, വൈൽഡ് ഫയർ ആണ്, കാട്ടുതീ. നന്നാവട്ടെ, നന്നാവണം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നന്നായിട്ടുണ്ട് ട്രെയിലറൊക്കെ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംഗതിയായിട്ട് തന്നെ സിനിമ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പക്ഷെ അമിതമായൊരു പ്രതീക്ഷ അല്ലെങ്കിൽ അമിതമായൊരു ആവേശമൊന്നും വെച്ച് ഞാൻ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലു അർജുൻ്റെ സിനിമ ഫഹദ് ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടതാണ്, അതിൻ്റെ 2-ാം ഭാഗം എന്നുള്ളൊരു സാധനം മനസ്സിൽ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ച് പോയിട്ട് എങ്ങാനും സി അതാണ് ഒരുപാട് പ്രതീക്ഷയൊക്കെ വെച്ച് പോയിട്ട് ഒന്നും
കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ര ഉയരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര നിരാശയാണ് ആക്ച്വലി ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് കണ്ടു രസമുണ്ട്, മനസ്സിലിരിക്കട്ടെ, അത്രയേ ഉള്ളൂ, കൂടുതലൊന്നും പറയുന്നില്ല. അടിപൊളിയാവട്ടെ. ഇനി നമ്മൾ കൂടുതലൊക്കെ എക്സൈറ്റഡ് ആയിട്ടൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് പിന്നെ ആൾക്കാർ ഒബിയസ്ലി പറയും, നിങ്ങൾ തന്നെ ഇങ്ങനെ പറയും, നിങ്ങൾ തന്നെ തലയിൽ കൊണ്ട് കിടക്കും. എന്നിട്ട് എന്തെങ്കിലും ആവറേജ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടി എന്നുള്ള രീതിയിൽ പറയുന്ന രീതിയിൽ പറയും. ആൾക്കാർ പറയും, ആൾക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മളും ഇത്തരത്തിൽ ട്രെയിലറൊക്കെ കണ്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻകാല ചരിത്രങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനെന്ന് എനിക്ക് തോന്നണം. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. അധികമായ പ്രതീക്ഷയൊന്നും വെച്ച് പോകുന്നില്ല. നന്നായിരിക്കട്ടെ, നല്ല സിനിമയായിട്ട് വരട്ടെ, നല്ല സിനിമയായിട്ട് വരട്ടെ. അറിയാലോ, ഇതിന് മുമ്പ് വന്നിട്ടുള്ള ബിഗ് ബഡ്ജറ്റ് മുമ്പേ 300 കോടിയുടെയൊക്കെ ഒരു സിനിമ, വലിയ സ്റ്റാറിൻ്റെ ഒരു സിനിമ, ഭയങ്കര പ്രൊമോഷൻസും കാര്യങ്ങളും. നമുക്ക് അതിൻ്റെ പോസ്റ്റർ, ട്രെയിലർ, ടീസർ ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായൊരു പ്രതീക്ഷ തോന്നിക്കുന്നൊരവസ്ഥ ആക്ച്വലി ഉണ്ടായിരുന്നു. പീക്ക് ലെവലിലുള്ളൊരവസ്ഥ തോന്നിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് കങ്കുവ അത് വന്നു, അതിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഒരിക്കലും ആ സിനിമയെ വിമർശിച്ച് ഇപ്പോൾ സംസാരിക്കുക അല്ലെങ്കിൽ സൂര്യനെ വിമർശിച്ച് സംസാരിക്കുകയൊന്നുമല്ല, വിഷമം ജസ്റ്റ് പങ്കുവയ്ക്കുന്നത് മാത്രം. ആ ഒരു സിനിമ അത്രയും പ്രതീക്ഷിച്ച് വന്നു, അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ആ സംഭവത്തിന് ഉയരാൻ പറ്റിയില്ല, അതുകൊണ്ട് വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നു എന്നുള്ളൊരു സംഭവമൊക്കെ ആക്ച്വലി ഉണ്ട്. ഈവൻ ലിയോൻ്റെ കേസിലാണെങ്കിലും, വിജയിൻ്റെ, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ലിയോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ, കിട്ടുന്ന സിനിമ തന്നെയാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. പക്ഷേ ലിയോൻ്റെയൊക്കെ സമയത്ത് നമുക്കറിയാം പടം വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഓരോ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് പലതരത്തിലാണ് വിട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ട്രെയിലർ, ടീസർ, മൊത്തത്തിൽ വേറെ ലെവല് ഹൈപ്പായിരുന്നു അതിന്. എൻ്റെ അമ്മ അത് പിടിച്ചാൽ കിട്ടാതെ ഹൈപ്പായിരുന്നു. അതിൻ്റെ ടീസറിനെ ട്രെയിലറിനൊക്കെ പോയ റീച്ചേ, ട്രെയിലറിൻ്റെയൊക്കെ എന്തൊരു റീച്ചായിരുന്നു. അമ്മാതിരി പീക്ക് ലെവൽ സാധനത്തിൽ ഒരു ഹൈപ്പിലായിരുന്നു അത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തിയേറ്ററിലേക്ക് വന്ന സമയത്ത് എന്താണ്, പടം ഓഫ് കോഴ്സ് ഹിറ്റായി, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ആ ഒരു ഉണ്ടായിരുന്ന ഹൈപ്പിനനുസരിച്ചിട്ട് അത് ഉയർന്നില്ല, മിക്സ്ഡ് അഭിപ്രായങ്ങളൊക്കെയാണ് ആക്ച്വലി വന്നത്. സോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ആക്ച്വലി പല സിനിമകൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലല്ലേട്ടൻ്റെ പടങ്ങൾക്കും മമ്മൂക്കയുടെ പടങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് ആരും അമിതമായൊരു പ്രതീക്ഷ വെച്ചോണ്ട് സീരിയസ്ലി, അതിപ്പോൾ അല്ലു അർജുൻ ഫാൻസ് ആയിക്കോട്ടെ, സിനിമാ പ്രേമികളായിക്കോട്ടെ, ന്യൂട്രൽ ഓഡിയൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ദ ട്രെയിലറൊക്കെ നമ്മൾ കണ്ടു, ഭീകര സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ട്. വലിയ ലെവലിൽ ഓവർ ദ ടോപ്പ് സാധനമായിട്ടൊക്കെ എടുത്തു വെച്ച പോലെയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സിനിമയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് തലയിൽ കയറ്റിയിട്ട് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും താഴേക്ക് പോകുന്നൊരവസ്ഥയാണെങ്കിൽ, സിനിമയിൽ കുറവാണ് സാധനങ്ങളെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരിക്കും. സോ ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് പുഷ്പ 2-1 നമുക്കറിയാം, കഴിഞ്ഞ ട്രെയിലർ റിയാക്ഷനിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. അത് എത്രത്തോളം റീച്ചിലേക്ക് എത്തുന്നുള്ള എനിക്ക് അറിയില്ല, കാരണം അത് തമിഴാണ്. ഇപ്പോൾ മലയാളം റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയണതാണ്. പുഷ്പ അല്ലു അർജുൻ അടിപൊളിയാണ്, ഓഫ് കോഴ്സ് പുള്ളിയുടെ സ്വാഗം കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം, ലെവൽ മനുഷ്യനാണ് പുള്ളി, അടിപൊളിയാണ്. അപ്പോൾ ഫസ്റ്റത്തേല് പുള്ളി കലക്കിയിട്ടുണ്ട്, പിന്നെ കൂടെ നമ്മുടെ ഐറ്റം ഉണ്ട് ഫഹദ്. ഫഹദ് ഫസ്റ്റത്തേല് വന്ന് കുറച്ച് നേരമേ ആക്ച്വലി ഉള്ളൂ, കുറച്ച് നേരമേ ഉള്ളൂ. പക്ഷേ എന്തിനു അധികം വന്ന ആ ഒരു കുറച്ച് സമയമാണെന്നുണ്ടെങ്കിലും മൂപ്പര് നല്ല കലക്ക് കലക്കിയിട്ട് പോയിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ലൈക്ക് അല്ലു അർജുൻ്റെ കൂടെ നിന്ന് രണ്ടുപേരും കടക്കി കട്ടക്കി ഭയങ്കര രസമായിരുന്നു. ആ സിനിമയ്ക്കകത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണുന്ന സമയത്തൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ഫഹദ് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് മുഴുനീള പരിപാടിയായിട്ടാണ് വരുന്നത്. അപ്പോൾ കാണാനുള്ള ആ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നു ആ പെർഫോമൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, ഫഹദിൻ്റെ ഫഫയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അടിപൊളിയാവട്ടെ, ഗംഭീരമാവട്ടെ, അല്ലു അർജുൻ, ഫഹദ് ഫാസിൽ, രശ്മിക, വന്ദാന, പിന്നെ DSP, മ്യൂസിക്, എവറിത്തിങ് അടിപൊളി ആവട്ടെ. പിന്നെ എന്താണ്, വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ, കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല ഞാൻ. അപ്പോൾ പട്ടി കുറയില്ല, നന്നാറി വളരെ ഗിരിഗിരി ശരി.